ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ ഫിഷ് ഫാം ഒന്ന് കണ്ടു നോക്കിയാലോ? ആദ്യമായി നമുക്ക് ഫ്ലവർ ഹോൺ ഫിഷിനെ പരിചയപ്പെടാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിലിൻ്റെ തലയുടെ മുകളിലായിട്ട് നമുക്കൊരു മുയ പോലെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ സിംഗിളായിട്ട് മാത്രമേ നമുക്ക് വളർത്താനും സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് സവറം ഫിഷിനെയാണ്. ഇതിനെ അക്വേറിയത്തിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടോ? കാണുമ്പോൾ തന്നെ അറിയല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ചെമ്മീൻ ഇനത്തിൽപ്പെട്ടവയെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ചെറി റെഡ് ഷ്രിമ്പ്. ഇത് ബ്ലഡി മേരി ഷ്രിമ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഡാർക്ക് റെഡ് കളറാണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ചോക്കോ ബ്ലാക്ക് ഷ്രിമ്പാണ്. ഇതും ചെമ്മീൻ ഇനത്തിൽപ്പെട്ടവ തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗപ്പി ഇനത്തിൽപ്പെട്ട ഫിഷിനെയാണ്. ഈ ഗപ്പിക്ക് പറയുന്ന പേരാണ് എലിഫന്റ് ഇയർ. അടുത്ത ഗപ്പി ഇനത്തിൽപ്പെട്ടവയാണ് ബ്ലൂ ടൈൽ കോബ്ര ഗപ്പി. അടുത്ത ഗപ്പി ഇനത്തിൽപ്പെട്ടതാണ് കോബ്ര ടൈൽ. ഇനി അടുത്ത ഇനം ഫിഷാണ് ഏഞ്ചൽ. ഏഞ്ചൽ വിഭാഗത്തിൽ തന്നെ രണ്ട് മൂന്ന് വിഭാഗം തന്നെ ഉണ്ട്. അതായത് ബ്ലാക്ക് ഏഞ്ചൽ, വൈറ്റ് ഏഞ്ചൽ, റെഡ് ഏഞ്ചൽ, അതുപോലെ തന്നെ മാർബിൾ ഏഞ്ചൽ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ഇനം ഫിഷാണ് ഗൗരാമി. ഇതും ഏഞ്ചൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫിഷാണ്. ഇതിൻ്റെ പേരാണ് റെഡ് ഐ വൈറ്റ് ഏഞ്ചൽ. ഇതിൻ്റെ കണ്ണ് റെഡ് കളറാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഈ പേര് വരാൻ കാരണം. ഇത് ഏഞ്ചൽ കുഞ്ഞുങ്ങളാണ്. Thank you.
ഇനി അടുത്ത ഇനത്തിൽപ്പെട്ട ഫിഷാണ് ഓസ്കാർ. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു കുളത്തിലായതുകൊണ്ടാണ്. ഗപ്പി, അതുപോലെ തന്നെ ഏഞ്ചൽ, കരിമീൻ എന്നീ വിഭാഗത്തിലുള്ള മീനുകളെയെല്ലാം ഇതേപോലുള്ള പാത്രങ്ങളിലാണ് വളർത്തുന്നത്. അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന മീനുകളെയും ഞങ്ങൾ വളർത്തുന്നുണ്ട്. ഈ ടാങ്കിലുള്ള മീനുകളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനാണ്. ഇതിൽ തിലോപ്പിയ മീനും അതുപോലെ തന്നെ നട്ടറും വാളയും ഒക്കെ ഉണ്ട്. ഏഞ്ചലും ജിയാങ്കൗരയും ഇതുപോലെയുള്ള ടാങ്കുകളിലാണ് ഞങ്ങൾ വളർത്തുന്നത്. ഈ ടാങ്കിൽ അസോളയും അതുപോലെ തന്നെ മിക്സറ് ഗപ്പീസുമാണ് ഞങ്ങൾ വളർത്തുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.